പ്രവർത്തനം ആറേജ് ക്യൂജിസ് സോഫ്റ്റ്വെയർ തുറന്ന് നമുക്ക് ചില ടൂളുകളെ ഒന്ന് പരിചയപ്പെടാം. ക്യൂജിസ് സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ എന്നതിന് നേരെ ക്യൂജിസ് ഡെസ്ക്ടോപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. റീസെന്റ് പ്രോജക്ട്സ് എന്നതിന് താഴെ അടുത്ത് തുറന്ന ഡോക്യുമെന്റിന്റെ വിവരം ഇതുപോലെ കാണാവുന്നതാണ്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് വേണമെങ്കിൽ തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താണ് തുറക്കുന്നത്. പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പഞ്ചായത്ത് ഡോട്ട് ക്യൂജിഎസ് എന്ന പ്രോജക്റ്റ് ഫയലാണ് ഇവിടെ കാണുന്നത്. ഇത് തന്നെയാണ് നമുക്ക് തുറക്കേണ്ടത്. ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ ഏത് ഫോൾഡറിലാണോ ആ ഫയലുള്ളത് അത് ഇതുപോലെ ഫോൾഡറുകൾ സെലക്ട് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഹോം ഫോൾഡറിലാണ് പ്രോജക്റ്റ് ഉള്ളത്. ഹോം സെലക്ട് ചെയ്തതിന് ശേഷം ക്യൂജിഎസ് പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു. അതിലെ പഞ്ചായത്ത് പ്രോജക്റ്റ് എന്നതിലാണ് ഫയലുള്ളത്. പഞ്ചായത്ത് പ്രോജക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. അതല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് തുറക്കാവുന്നതാണ്. പഞ്ചായത്ത് ഡോട്ട് ക്യൂജിഎസ് എന്ന ഈ ഫയൽ തന്നെയാണ് നമുക്ക് തുറക്കേണ്ടത്. അത് തുറക്കുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറക്കുന്നു. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചില ടൂളുകൾ ഒന്ന് പരിചയപ്പെടും. ഇവിടെ പെൻസിലിന്റെ ആകൃതിയിൽ കാണുന്ന ടൂൾ ശ്രദ്ധിക്കുക. ടോഗിൾ എഡിറ്റിംഗ് ടൂളാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് ആഡ് ഫീച്ചേഴ്സ് ടൂൾ. ഇവിടെ ഈ കാണുന്നതാണ് ആഡ് ഫീച്ചർ ടൂൾ. ഈ രണ്ട് ടൂളുകളും നമുക്ക് പലപ്പോഴും ആവശ്യമായി വരുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ടൂൾ പരിശോധിക്കുക. ഐഡന്റിഫൈ ഫീച്ചേഴ്സ് എന്ന ടൂളാണത്. മറ്റൊരു പ്രധാന ടൂൾ സെലക്ട് ഫീച്ചേഴ്സ് ബൈ ഏരിയ എന്ന ഈ ടൂളാണ്. ഇനി ഇവിടെ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന ടൂൾ ശ്രദ്ധിക്കുക. ഇവിടെ കാണുന്നതാണ് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന ടൂൾ. അതുപോലെ മെഷർ ടൂൾ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ തന്നെ മൂന്ന് തരത്തിൽ നമുക്ക് മെഷർ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. മെഷർ ലൈൻ, മെഷർ ഏരിയ, മെഷർ ആംഗിൾ എന്നിങ്ങനെ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടൂളാണ് ഇവിടെ കാണുന്ന സൂം ഫുൾ എന്ന ടൂൾ. ഇതിന്റെ ഉപയോഗം എന്തെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ കാണുന്ന പ്രോജക്റ്റിൽ ക്യൂജിസ് മാപ്പ് മുഴുവനായും കാണുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അത് കാണാതെ വന്നു കഴിഞ്ഞാൽ അത് കാണുന്നതിനുള്ള ഒരു വഴി ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. സൂം ഫുൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ മെനു ബാറിൽ ഇവിടെ കാണുന്ന വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൂം ഫുൾ എന്നതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ ഇവിടെ സൂം ഫുൾ എന്ന ഈ ടൂളിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യൂജിസ് മാപ്പ് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി ഇവിടെ ഇടത് ഭാഗത്ത് കാണുന്ന ലെയേഴ്സ് പാനൽ ശ്രദ്ധിക്കുക. ഇവിടെ ഈ മാപ്പിൽ ഉപയോഗിച്ചിട്ടുള്ള വിവിധ ലെയറുകൾ ഇതുപോലെ കാണാവുന്നതാണ്. ഓരോ ലെയറിന്റെയും ഇടത് ഭാഗത്ത് ഇവിടെ ഇതുപോലെ ടിക്ക് മാർക്ക് കാണാവുന്നതാണ്. നമുക്ക് ഉദാഹരണമായി ഹൗസ് എന്ന പാളി അഥവാ ലെയർ തിരഞ്ഞെടുക്കാം. അതിന്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മാപ്പിൽ എന്ത് സംഭവിക്കും പരിശോധിക്കാം. ടിക്ക് മാർക്ക് ഒഴിവാക്കുന്നു. ക്യൂജിസ് ഭൂപടത്തിലുണ്ടായിരുന്ന വീടുകളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഹൗസ് എന്ന ലെയറിലായിരുന്നു വീടുകൾ അടയാളപ്പെടുത്തിയിരുന്നത്. അതെല്ലാം കാണാതെ ആയിരിക്കുന്നു. ഇത് വീണ്ടും കാണണമെങ്കിൽ ഇവിടെ ഈ ബോക്സിൽ ടിക്ക് മാർക്ക് ഇട്ടാൽ മതി. ഇവിടെ ടിക്ക് മാർക്ക് ഇടുന്നു. വീടുകളെല്ലാം ഇവിടെ പ്രത്യക്ഷമായി കഴിഞ്ഞു. ഈ ലെയറുകൾക്കിടയിലുള്ള ടിക്ക് മാർക്കുകൾ നമുക്കൊന്ന് മായ്ച്ചു നോക്കാം. ആദ്യമായി സ്കൂളിന്റെ ടിക്ക് മാർക്ക് മായ്ക്കുന്നു. സ്കൂൾ അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഹൗസ് മായ്ക്കുന്നു. പഞ്ചായത്ത് റോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. റോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റിവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്ലോട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ബൗണ്ടറി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഓരോ ലെയറുകളിലും ഉണ്ടായിരുന്ന ചിത്രങ്ങൾ കാണാതെ ആയിട്ടുണ്ട്. ഇനി അത് വീണ്ടും കാണണമെങ്കിൽ ലെയറുകളിൽ ഇതുപോലെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ടിക്ക് മാർക്ക് ഇടുമ്പോൾ ഇനി നമ്മൾ മുൻപ് പരിചയപ്പെട്ട ഒരു ടൂൾ പരിശോധിക്കുക. ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതായത് ഹൗസ് എന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹൗസ് എന്ന ലെയറിൽ രേഖപ്പെടുത്തി വെച്ചിരുന്ന വിവരങ്ങൾ ഇവിടെ ഇതുപോലെ പട്ടികയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 131 വീടുകളുടെ വിവരങ്ങളായിരുന്നു ഹൗസ് എന്ന ലെയറിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നത്. ഇത് മറ്റൊരു തരത്തിലും നമുക്ക് തുറക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിളിൽ ക്ലിക്ക് ചെയ്താണ് അത് തുറന്നത്. അതല്ലെങ്കിൽ ഹൗസ് എന്ന ലെയറിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. 131 വീടുകൾ അടങ്ങിയ വിവരങ്ങൾ ഇവിടെയും മുൻപ് കണ്ടതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ എന്തെല്ലാം വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. ID, നെയിം, ഹൗസ് നമ്പർ, റൂഫ്, അഡ്രസ്, വില്ലേജ് തുടങ്ങിയ വിവരങ്ങളാണ്.